ഗർഭിണിക്ക് രക്തം മാറി നൽകി. മലപ്പുറം പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് സംഭവം. 8 മാസം ഗർഭിണിയായ സ്ത്രീയുടെ ചികിത്സയിലാണ് ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. രക്തക്കുറവിന് ചികിത്സ തേടി 26-കാരിക്ക് 3-ാം ദിവസം രക്തം കുത്തിവെച്ച ശേഷം വിറയൽ അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒ നെഗറ്റീവ് രക്തത്തിന് പകരം ബി പോസിറ്റീവ് രക്തമാണ് നൽകിയത് കുത്തിവെച്ചത് എന്ന് ബോധ്യപ്പെടുന്നത്. നേഴ്സ് വന്ന് രക്തം കയറ്റാനുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു എന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല ഇത് ചെയ്തത് എന്നുമാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. അത് കേൾക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് വീണ്ടും ബ്ലഡ് കൊടുത്ത് കയറ്റിയായിരുന്നു. കുട്ടി കുറച്ച് സമയം കയറ്റുമ്പോഴേക്കന്നെ അവൾക്ക് വിറയലും ഒക്കെ വന്ന്. ഇപ്പൊ നമ്മൾക്ക് ഞങ്ങളാകെ പേടിച്ച് വേജറെല്ലാ ഡോക്ടർമാർ സിസ്റ്റേഴ്സും എല്ലാം ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചിട്ട് നോക്കുമ്പോ എനിക്ക് ആദ്യം സംശയം തോന്നി. ഒരു പിന്നെ ബ്ലഡിന്റെ മേലെ വന്ന് ഫോട്ടോ എടുക്കുക. അയാൾക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ ഇവളെ കയ്യിലുള്ള സൂചിയൊക്കെ വലിച്ചൂരി ആ ബ്ലഡ് ഊരി കൊണ്ടുപോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇവിടേക്ക് മരുന്നിന് ബ്ലഡ് കയറ്റാൻ എഴുതി വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പുതിയതായിട്ട് അവിടെ വന്നതാണ്. സിസ്റ്റർ 3 ദിവസമായിട്ടുള്ള നമുക്ക് ജോലി കിട്ടിയിട്ട് അവിടെ. അപ്പൊ അറിയാത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞിട്ടൊക്കെ ചെയ്യിച്ചാ പോരെ. ഒരു കുട്ടിന്റെ 8 മാസം ഗർഭിണിയാണ് എന്റെ മോള്. ഈ യുവതിയെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് തുടർ ചികിത്സകൾക്കായി. ഇപ്പോൾ എവിടെയാണ് ഈ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഉണ്ടായത്, ഇതിന്റെ ഗൗരവം എത്രത്തോളം എന്നും പരിശോധിക്കാമിനി. അഞ്ജുരാജ് ചേരുന്നു. മലപ്പുറം പൊന്നാനിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 8 മാസം ഗർഭിണിയായ ഒരു യുവതിക്കാണ് രക്തം മാറി കുത്തിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവങ്ങളുടെ തുടക്കമുണ്ടായത്. മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സലീമിൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു ആ യുവതി. അവർക്ക് രക്തത്തിൻ്റെ കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച രക്തം കുത്തിവെക്കാൻ എത്താനായി ആവശ്യപ്പെടുകയും ചെയ്തു. അവർക്ക് ഒ നെഗറ്റീവ് രക്തമാണ് അവരുടേത്. ഒ നെഗറ്റീവ് അന്ന് കുത്തിവെച്ചു. അതിന് തൊട്ടടുത്ത ദിവസം ബുധനാഴ്ചയും വീണ്ടും രക്തം കയറ്റണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ബുധനാഴ്ചയും വന്ന് രക്തം കയറ്റിപ്പോയി. തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച ഈ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് രക്തം കയറ്റണമെന്നുള്ള കാര്യം പറയുകയും ഇവരെ രക്തം കുത്തിവെക്കുകയും ചെയ്തത്. അവരപ്പോൾ തന്നെ നഴ്സിനോട് പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ കാര്യങ്ങൾ തങ്ങളോട് പറഞ്ഞിരുന്നില്ല, ഇന്ന് രക്തം കയറ്റണമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന്. തുടർന്ന് രക്തം കുത്തിവെച്ചതിന് ശേഷം ഇവർക്ക് വിറയലും മറ്റുമുണ്ടായി. അപ്പോഴാണ് നഴ്സിനെ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുകയും ഡോക്ടറെ അടക്കം വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഡോക്ടറാണ് പറഞ്ഞത് താൻ ഇത്തരത്തിൽ ഒരു കുറിപ്പടി നൽകിയിട്ടില്ല എന്ന കാര്യം പറയുകയും ചെയ്യുന്നു. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഒ നെഗറ്റീവ് രക്തത്തിന് പകരം ബി പോസിറ്റീവ് രക്തമാണ് ഇവർക്ക് കയറ്റിയത്. ഈ സംഭവത്തിന് പിന്നാലെ മലപ്പുറം DMO ഈ ആശുപത്രി അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഈ പെൺകുട്ടിയുടെ അമ്മ റുഖിയ പറഞ്ഞത് ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിന് ശക്തമായ നടപടികൾ വേണമെന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും മറ്റും ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി അഞ്ജുരാജ്.